വീക്ക്ലി വിത്ത് അയനാടൻ, ബ്രോട്ട് ടു യു ബൈ ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ, 1 & 2 കാൾട്ടൺ ടെറസ്, ഗ്രീൻ സ്ട്രീറ്റ്, ലണ്ടൻ. റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. ലണ്ടനിലെ ഹാക്കനിയിൽ ബുധനാഴ്ച രാത്രി നടന്ന വെടിവയ്പ്പിൽ 10 വയസ്സുള്ള മലയാളി ബാലികയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. പറവൂർ ഗോതുരത്ത് സ്വദേശിയായ ആനത്താഴത്ത് വിനയ അജീഷ് ദമ്പതികളുടെ മകൾ ലിസേൽ മരിയയ്ക്കാണ് വെടിയേറ്റത്. മറ്റു 3 പേർക്കും വെടിയേറ്റിട്ടുണ്ട്. വടക്കുകിഴക്കൻ ലണ്ടനിലെ ഡാൽട്ടൺ കിങ്സ്ലാൻഡ് ഹൈസ്ട്രീറ്റിലെ റെസ്റ്റോറന്റ് സമീപം ബൈക്കിലെത്തിയ ആളാണ് വെടിവയ്പ് നടത്തിയത്. സംഭവ സ്ഥലത്ത് ഉടനടി പോലീസെത്തി തെരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെ പിടിക്കാനായിട്ടില്ല. തോക്കുവിദഗ്ധർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ലണ്ടൻ ആംബുലൻസ് സർവീസുകാരും സംഭവ സ്ഥലത്ത് പരിശോധന നടത്തിയെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു. മലയാളി പെൺകുട്ടിയെ കൂടാതെ വെടിയേറ്റ 3 പേരെയും കിഴക്കൻ ലണ്ടനിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വെടിവയ്പ്പിനെ തുടർന്നുള്ള അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണ് എന്നും പെൺകുട്ടിയുടെ നില ഇപ്പോഴും ഗുരുതരമാണ് എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ബ്രിട്ടനിലെ ബെർമിംഗ്ഹാമിൽ കഴിഞ്ഞ 2 വർഷത്തിലേറെയായി താമസിച്ചിരുന്ന മലയാളി കുടുംബത്തിലെ അംഗമാണ് പരിക്കേറ്റ പെൺകുട്ടി. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇസ്രായേൽ പുതിയ മാർഗനിർദ്ദേശം മുന്നോട്ട് വെച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമയം എത്തിയിരിക്കുകയാണെന്നും ഈ മാർഗനിർദ്ദേശങ്ങൾ അംഗീകരിക്കണമെന്നും ബൈഡൻ ആവശ്യപ്പെട്ടു. 8 മാസമായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ ഓരോ ഘട്ടങ്ങളായുള്ള നിർദ്ദേശമാണ് ഇസ്രായേൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതോടെ ഗാസയിൽ എല്ലാ മേഖലകളിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കും. ഈ അവസരം നഷ്ടപ്പെടുത്താനാകില്ല എന്നും ബൈഡൻ വ്യക്തമാക്കി. എല്ലാ തടവുകാരെയും വിട്ടയക്കാനും വെടിനിർത്തലിനുമുള്ള നിർദ്ദേശമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. ആദ്യഘട്ടത്തിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ, ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കൽ തുടങ്ങിയവയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇസ്രായേലിനെയും ഹമാസിന്റെയും പക്കലുള്ള ബന്ദികളെ മോചിപ്പിക്കും. ഗാസയിലേക്ക് 600 ട്രക്കുകളിൽ ഭക്ഷണവും മരുന്നും മറ്റു സഹായങ്ങളും ദിവസവും എത്തിക്കും. ഗാസയിൽ താൽക്കാലിക പാർപ്പിട സൗകര്യമൊരുക്കും. ഈ ആദ്യഘട്ടത്തിൽ ഖത്തറിന്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിൽ ചർച്ച നടക്കും. ആദ്യഘട്ടം വിജയിച്ചാൽ 2ാം ഘട്ടത്തിലേക്ക് കടക്കും. 3ാം ഘട്ടത്തിൽ ഗാസയുടെ പുനർനിർമ്മാണമാകും ഉണ്ടാകുക. ഹമാസിനെ പ്രതിരോധത്തിലാക്കി യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക. 7 ഒക്ടോബറിനാണ് ഇസ്രായേൽ ഗാസ യുദ്ധം ആരംഭിച്ചത്. സംഘർഷത്തിൽ തുടക്കം മുതൽ ഇസ്രായേലിനൊപ്പമാണ് അമേരിക്ക. ഇസ്രായേലിന് സൈന്യത്തിന്റെ സഹായമടക്കം നൽകി സഹായിക്കുന്നതും അമേരിക്കയാണ്. എന്നാൽ ഗാസയിലെ കിഴക്കൻ പ്രവിശ്യയായ റഫയിലെ ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ച് ബൈഡൻ പ്രതികരിച്ചുമില്ല. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനെന്ന് ന്യൂയോർക്ക് കോടതി. ഹഷ്മണി കേസിലാണ് ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. ശിക്ഷാവധി ജൂലൈ 11 പ്രഖ്യാപിക്കും. ഹഷ്മണി കേസുമായി ബന്ധപ്പെട്ട 34 കേസുകളിലും ട്രംപ് കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. 2006 ലൈംഗിക ബന്ധം മറച്ചുവെക്കാനായി 2016 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കവേ ജോമി സ്റ്റോമിക്ക് 1.30 ലക്ഷം ഡൊണാൾഡ് ട്രംപ് രേഖകളിൽ നിന്ന് കൃത്രിമം കാണിച്ച് നൽകിയെന്നാണ് കേസ്. പണം കൈമാറിയത് മറയ്ക്കാൻ 34 ബിസിനസ് രേഖകൾ വ്യാജമായി തയ്യാറാക്കിയെന്നായിരുന്നു ട്രംപിനെതിരെയുള്ള ഹഷ്മണി കേസ്. ജോമി വിചാരണക്കോടതിയിൽ ഹാജരായി ട്രംപിനെതിരെ മൊഴി നൽകിയിരുന്നു. 2006 ഡൊണാൾഡ് ട്രംപുമായി പരിചയത്തിലായ ജോമി സ്റ്റോമിയെ റിയാലിറ്റി ഷോയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയിരുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായിരുന്ന ട്രംപ് ദി അപ്രന്റീസ് എന്ന റിയാലിറ്റി ഷോയുടെ അവതാരകനായിരുന്നു അക്കാലത്ത്. നവംബർ 5 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഡൊണാൾഡ് ട്രംപ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ട്രംപ് ആയിരിക്കുമെന്ന് ഉറപ്പിച്ചത് പിന്നാലെയാണ് കോടതി വിധി. നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി. യഥാർത്ഥ ജനപതി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അറിയാമെന്നായിരുന്നു ശിക്ഷാവിധിയോടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ആരും നിയമത്തിനതീതരല്ല എന്നായിരുന്നു ബൈഡന്റെ പ്രതികരണം. നാട്ടിലെ വിശേഷങ്ങൾ. അഹങ്കാരത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെ പ്രതീകമായ മോദി സർക്കാരിന് വോട്ടുകൊണ്ട് ജനങ്ങൾ മറുപടി നൽകിയെന്ന് രാഹുൽ ഗാന്ധി. ജനാധിപത്യ ഭരണഘടനാ സംരക്ഷണത്തിനായി കടുത്ത ചൂടിലും എല്ലാവരും വോട്ട് രേഖപ്പെടുത്തുന്നത് അഭിമാനകരമാണ്. ജൂൺ 4 പുതിയ ഉദയമുണ്ടാകും. ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്ന് ഉറപ്പാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കാൻ വോട്ട് ചെയ്യണമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഏകാധിപത്യം പരാജയപ്പെടുന്നു, ജനാധിപത്യം വിജയിക്കുന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കാൻ പോകുകയാണെന്ന് പ്രിയങ്ക ഗാന്ധിയെ പ്രതികരിച്ചു. ജനങ്ങൾക്കായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സൃഷ്ടിക്കുക, ജനങ്ങളുടെ വലിയ പങ്കാളിത്തം ഇന്ത്യയെ കൂടുതൽ ശക്തമാക്കുമെന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു. ജൂൺ 4 വോട്ടെണ്ണൽ. ഉത്തരേന്ത്യയിൽ ചൂട് കനക്കുന്നു. ചൂട് കൂടിയതോടെ 24 മണിക്കൂറിനുള്ളിൽ 85 പേരാണ് മരിച്ചത്. ഇതോടെ കനത്ത ചൂടിൽ മരിച്ചവരുടെ എണ്ണം 100 കടന്നു. ഒഡീഷ, ബീഹാർ, ജാർഖണ്ഡ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. ഒഡീഷയിൽ മാത്രം 46 പേരാണ് മരിച്ചത്. ജൂൺ 3 ചൂട് തുടരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കടക്കം വെല്ലുവിളിയാകുമെന്നാണ് ഉയർന്ന താപനില സൂചിപ്പിക്കുന്നത്. ഇതിനിടെ ഡൽഹിയിൽ ജലക്ഷാമം രൂക്ഷമായി. ദൈനംദിന ആവശ്യങ്ങൾക്ക് വെള്ളം ലഭിക്കാതായതോടെ വാട്ടർ ടാങ്കറുകൾ ജനങ്ങൾ കയ്യേറുന്ന കാഴ്ചയാണ് രാജ്യതലസ്ഥാനത്തെ തെരുവുകളിലെ കാഴ്ച. ജലപ്രതിസന്ധിയെ ചൊല്ലി രാഷ്ട്രീയ വിവാദവും സജീവമാണ്.
ബാർക്കോഴയിൽ സമരത്തിനൊരുങ്ങി UDF. June 12 UDF നിയമസഭാ മാർച്ച് നടത്തും. ബാർക്കോഴയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് UDF ആദ്യം മുതൽ ആവശ്യപ്പെടുന്നത്. നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും UDF നേതാക്കൾ പറഞ്ഞു. ബാർക്കോഴ ആരോപണത്തിൽ ക്രൈംബ്രാഞ്ചിന് നിഷ്പക്ഷ അന്വേഷണം പറ്റില്ലെന്ന് UDF കൺവീനർ MM ഹസൻ ആവർത്തിച്ചു. മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ബാറുടമകൾക്ക് ഉറപ്പു നൽകാൻ ആർക്കും കഴിയില്ല. അതേസമയം വിദേശത്തുനിന്നും സ്വർണം കടത്തിയതിന് ശശി തരൂരിന്റെ സ്റ്റാഫ് അറസ്റ്റിലായ സംഭവത്തിൽ ശശി തരൂർ ആ വാർത്ത കെട്ട് ഞെട്ടുകയായിരുന്നുവെന്നും MM ഹസൻ പ്രതികരിച്ചു. PA സ്ഥാനത്തു നിന്നും അയാളെ മാറ്റിയതാണ്. തരൂരിന് ഇതുമായി ബന്ധമില്ല എന്നും ഹസൻ കൂട്ടിച്ചേർത്തു. സപ്ലൈകോയിൽ സാധനങ്ങളുടെ വില കുറച്ചു. മുളകിനും എണ്ണയ്ക്കുമാണ് വില കുറച്ചത്. എണ്ണയ്ക്ക് 9 രൂപയും മുളകിന് 1/2 കിലോയ്ക്ക് 7 രൂപയും കുറച്ചു. വിലക്കുറവ് ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. നേരത്തെ സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭിക്കാതിരുന്നതും വില കൂട്ടിയതും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. പുതിയ നിരക്ക് പ്രകാരം 1/2 കിലോ മുളകിന്റെ വില 75 രൂപയായി. നേരത്തെ അത് 82 രൂപയായിരുന്നു. 1 ലിറ്ററിന് 145 രൂപയുള്ളത് 136 രൂപയുമായി. വേൾഡ് T20 മത്സരങ്ങൾക്ക് 2ാം തീയതി തുടക്കം. ആദ്യ മത്സരത്തിൽ ആതിഥേയരായ USAയും കാനഡയും തമ്മിൽ ഏറ്റുമുട്ടും. USAയിൽ വെസ്റ്റ് ഇൻഡീസിലുമായാണ് മത്സരങ്ങൾ നടക്കുക. ഗ്രൂപ്പ് എയിൽ ഇന്ത്യയും അയർലൻഡും പാകിസ്ഥാനും കാനഡയും USAയും മത്സരിക്കുന്നു. ഗ്രൂപ്പ് ബിയിൽ ശക്തരായ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയ നമീബിയയും സ്കോട്ട്ലൻഡും തമ്മിൽ മാറ്റിരിക്കുന്നു. ഗ്രൂപ്പ് സിയിൽ അഫ്ഗാനിസ്ഥാനും ന്യൂസിലൻഡും ഉഗാണ്ടയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ മത്സരിക്കുന്നു. ഗ്രൂപ്പ് ഡിയിലെ ടീമുകൾ ബംഗ്ലാദേശും നേപ്പാളും നെതർലൻഡ്സും സൌത്ത് ആഫ്രിക്കയും ശ്രീലങ്കയുമാണ്. June 29 ഫൈനൽ. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് അയനാടൻ.